ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും നമ്മൾ ഒരുപോലത്തെ തരിക്കഞ്ഞിയും അല്ലെങ്കിൽ ജ്യൂസുകളൊക്കെ ആയിരിക്കും കുടിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിന് മുന്നേയിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അര കപ്പ് പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 5-6 എണ്ണം എടുത്താൽ മതി. ഈന്തപ്പഴം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റ് പൗഡറാണ്. ഇതുപോലെ 5 രൂപയുടെ ഒരു പാക്ക് ബൂസ്റ്റ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബൂസ്റ്റിലും അതുപോലെ ഈന്തപ്പഴത്തിലൊക്കെ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചവ്വരി വേവിച്ചതാണ്. നമ്മൾ സാഗോറൈസ് സാവോനരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് പഞ്ചസാര ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് നമുക്കിതിനെ ലൂസാക്കി എടുക്കാം. കാരണം നമുക്ക് ഇഫ്താർ ടൈമിൽ അധികം തിക്കായിട്ടുള്ള ജ്യൂസൊന്നും കുടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നും ചേർക്കേണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാഗോറൈസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ്. നമ്മൾ ഈന്തപ്പഴം സാഗോറൈസൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഫ്താർ ടൈമിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.